అనుకుంటున్నాం. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആലപ്പുഴ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലപ്പുഴയിൽ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രയൽ റൺ, അതായത് അവർ എന്താ പറയുക, അവരുടെ ആ ഒരു മീൻസ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് അവർ വരുന്നതും പോകുന്നതും മാത്രമാണ് നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഹൗസ് ബോട്ടിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു വന്നപ്പോഴത്തേക്ക് നമ്മളൊരു കനാൽ സൈഡ് റോഡിൽ കൂടെ കയറിയപ്പോഴത്തേക്ക് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസും വിഷ്വൽസും നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ടുതരാം. അപ്പോൾ ഈ ഒരു കനാലിലാണ് അവരുടെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അവരിത് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു മഴയും ഇത്രയും ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവർ ഇത്രയും ക്ലിയറായിട്ട് അവർ ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കണ്ട ഒരു ഹാപ്പിനെസ് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ തന്നെ ഉണ്ട്. അപ്പോൾ ആ മഴയാണ് അവർ ഇത് ചെയ്തിട്ട് അവർ ആ ഒരു എന്താ പറയുക, വള്ളംകളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരവിടെ നിന്ന് നല്ല ഒരു ഫോഴ്സിൽ തുഴഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് ചെറുതായിട്ടൊന്ന് സൈഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു താളവും എന്താ പറയുക, അവർ ആ ഒരു നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു വോയിസും താളവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വള്ളത്തിൽ കൊട്ടുന്നതിൻ്റെ ഒരു താളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവർ വരുന്നുണ്ട് കേട്ടോ. അവർ വരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആവേശം, ഇത്രയും ഒരു മഴയത്തും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ഒരു ആവേശത്തിൻ്റെ ഒരു സ്പിരിറ്റ് നമുക്ക് കാണാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയൊരു മഴയത്തും അവരത് തുഴഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് സൈലൻ്റ് ആവുകയാണ് അവരുടെ ആ ഒരു വോയിസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളാ അവർ വണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സൈലൻ്റായിട്ട് നമ്മൾ ആ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ ആ ഒരു തഴിഞ്ഞു പോകുന്നതിൻ്റെ താളവും അതിൻ്റെ വോയിസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം സ്റ്റേ ഔട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഒരു പ്രതികൂല കാലാവസ്ഥയിലും അവർ ആ ഒരു ട്രെയിനിങ് മുടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളി, വള്ളംകളി എല്ലാവർക്കും, വള്ളം ഉള്ള എല്ലാവർക്കും അല്ലെങ്കിൽ വള്ളത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത്രയും മഴയും പ്രതികൂല കാലാവസ്ഥയും ഉണ്ടായിട്ട് പോലും അവരത് ഇത്രയും ഇതായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ഒരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണ് കേട്ടോ. ഇത്രയും നമ്മൾ ഈ കനാലിന് ഇത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ബോട്ട്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ അമരക്കാരൻ കേട്ടോ. പുള്ളി നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, സപ്പോർട്ടും ഹെൽപ്പൊക്കെ ചെയ്തു. നമുക്ക് നമ്മൾ എന്താണ് നീഡെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അതായത് നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക സ്ഥലത്തേക്ക് പുള്ളി കൊണ്ടുപോയി. അപ്പോൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. ഓക്കെ. അപ്പം നമ്മൾ ആലപ്പുഴയിലൊരു ചെറിയ ബോട്ട് യാത്രയിലാണ്, വലിയ ബോട്ട് യാത്രയൊന്നുമല്ല, ചെറിയൊരു ബോട്ട് യാത്രയിലാണ്. ഹൗസ് ബോട്ടൊന്നുമല്ല, ചെറിയൊരു ബോട്ട് യാത്രയിലാണ്. നമ്മൾ ശ്രീകുമാർ സാർ, ഹരികുമാർ സാറൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഡ്രൈവേഴ്സിൻ്റെ സാബുശേനും അബിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കൊച്ചിൻ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, അവർ എന്താ പറയുക,
റെൻ്റ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക്, അതായത് ലോങ് പോകുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ലോങ് പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രൈവറിനെ ആവശ്യമുണ്ട്, അപ്പോൾ ഡ്രൈവർ, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്കൊരു ഡ്രൈവറിനെ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊരു ഡ്രൈവറിനെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ബോട്ടിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, ബോട്ടിൻ്റെ എന്താ പറയുക, നമ്പറും കാര്യങ്ങളും അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കൊച്ചിൻ ഡ്രൈവേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. നമ്മൾ കുറെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും വീണ്ടും വള്ളംകളിയുടെ ടീംസ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇട്ട് വണ്ടി തിരിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. വണ്ടി തിരിച്ചിട്ട് വീണ്ടും അവർ റിട്ടേണ് പോയിട്ട് വീണ്ടും അതേ ട്രെയിനിങ്, ഇത്രയും മഴ ഉണ്ടായിരുന്നിട്ട് പോലും വീണ്ടും അവർ അതേ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീണ്ടും അവരവിടെ കിടപ്പുണ്ട് കേട്ടോ, അവർ ജസ്റ്റ് ഇത് ചെയ്തിട്ട് നിൽക്കുകയാണ്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയൊരു മഴയും ഇത് ഫേസ് ചെയ്തിട്ട് അവർ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ചേട്ടാ ഒന്ന് മാറ്റിട്ട് നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ കൊച്ചിൻ ഡ്രൈവേഴ്സിൻ്റെ ആരാണ്, അബിയുണ്ട്, സൗജണ്ണുണ്ട്. ഓക്കെ. നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് വന്നതാണ്, ആലപ്പുഴയിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഫ്രീ കോട്ട് ട്രിപ്പ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബോട്ട് എടുത്തു കേട്ടോ, വലിയ ബോട്ടൊന്നുമല്ല, ഹൗസ് ബോട്ടൊന്നുമല്ല, അപ്പോൾ ചെറിയൊരു ബോട്ട് എടുത്തു. അപ്പോൾ ചേട്ടൻ ഈ കനാൽ സൈഡിലുള്ള റോഡിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ. നല്ല ഫുഡല്ലേ? നല്ല ഫുഡ്. ലവ് ചേട്ടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു?
ഓക്കെ അപ്പോൾ നമ്മൾ ഷാപ്പിലെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് അപ്പോൾ നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ജസ്റ്റ് ചിൽ ഔട്ട് ആൻഡ് ഫ്രീക്ക് ഔട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു മൈക്കും ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല മഴയുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല മഴയുണ്ട് അപ്പോൾ അത് നമ്മുടെ കാഴ്ചകളെ കുറച്ച് മയക്ക എന്താ മങ്ങിക്കുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെറിയ കനാൽ റോഡ്സിലൂടെയാണ് യാത്ര നമ്മുടെ ആലപ്പുഴയുടെ ചെറിയ കനാൽ റൂട്ട്സിലൂടെയാണ് യാത്ര മെയിൻ കായലിലോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സംഭവങ്ങളിലോ ഒന്നുമല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അത് പോകുന്ന വഴിക്കാണ് നമ്മൾ ജസ്റ്റ് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക